ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു കൂന്തൽ റോസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നമുക്ക് കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. മറ്റൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ ഒന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. സവാള കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. മസാലകളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂന്തൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്കിതിലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. നമുക്കിതിലേക്ക് കൂന്തൽ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം കേട്ടിട്ടുണ്ട്, ഇത് നമുക്ക് ഗ്രേവി ആയിട്ടും ഉപയോഗിക്കാം. ചപ്പാത്തിൻ്റെ പൊറോട്ടയുടെ ഒക്കെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ഏതിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. റോസ്റ്റ് തയ്യാറായി കേട്ടോ.